വർഷകാല സമ്മേളനത്തിൽ ഭരണപ്രതിപക്ഷ ഏറ്റുമുട്ടലിന് വേദിയൊരുക്കി അവിശ്വാസ പ്രമേയങ്ങൾ ചർച്ചയ്ക്ക്. കോൺഗ്രസ് സഭാ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ, RSP അംഗം NK പ്രേമചന്ദ്രൻ, TDP അംഗം കെ സിനേനി ശ്രീനിവാസ് എന്നിവർ നോട്ടീസ് നൽകി. ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജൻ അത് സ്വീകരിച്ചു. പ്രമേയം ചർച്ച ചെയ്യേണ്ട തീയതിയും സമയവും ഉടൻ തീരുമാനിക്കുമെന്നും സ്പീക്കർ അറിയിച്ചു. അവിശ്വാസ പ്രമേയത്തെ നേരിടാൻ തയ്യാറാണെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി അനന്ത്കുമാർ അറിയിച്ചു. പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഏത് വിഷയവും ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. ലോക്സഭാ സമ്മേളിച്ചപ്പോൾ ആൾക്കൂട്ട കൊലപാതക വിഷയത്തിൽ SP അംഗങ്ങളും ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി നൽകുന്ന വിഷയത്തിൽ TDP നടുത്തളത്തിലിറങ്ങി ബഹളം വെച്ചിരുന്നു. TDP അംഗങ്ങൾ ബഹളം വെച്ചതിനെ തുടർന്ന് രാജ്യസഭ 12 മണിവരെ നിർത്തിവച്ചിരുന്നു. അതിനിടെ എളമരം കരീം, ബിനോയ് വിശ്വം, ജോസ് കെ മാണി എന്നിവർ രാജ്യസഭാ അംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്തു. മലയാളത്തിലായിരുന്നു ബിനോയ് വിശ്വം സത്യപ്രതിജ്ഞ ചെയ്തത്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.